വിനോദയാത്ര പോകാൻ പണം കണ്ടെത്തുന്നത് മോഷണത്തിലൂടെ. രാത്രിയുടെ മറവിൽ കടകൾ കുത്തിത്തുറന്ന് കിട്ടുന്ന പണവുമായി വിനോദയാത്ര പോകലാണ് കൊടുവള്ളി കളരാന്തിരി സക്കറിയ എന്ന സ്ഥിരം മോഷ്ടാവിൻ്റെ രീതി. മോഷണത്തിൻ്റെ പേരിൽ 110 കേസുകളുണ്ടെങ്കിലും അതൊന്നും കവർച്ചയ്ക്കോ ടൂറിനോ തടസ്സമല്ല. 14 വയസ്സിൽ തുടങ്ങിയ മോഷണത്തിനോ സഞ്ചാരത്തിനോ തടസ്സമില്ലാതെ 41 വയസ്സിലെത്തിയ സക്കറിയ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കസബ പോലീസിൻ്റെ പിടിയിലായി. നഗരത്തിൽ കോട്ടപ്പറമ്പ് റോഡിൽ 3 കടകൾ കുത്തിത്തുറന്ന് പണം കവർന്നതിനെ തുടർന്നായിരുന്നു ഒടുവിൽ കുടുങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ മോഷണം നടത്തി 43,000 രൂപയും ഒരു മൊബൈൽ ഫോണുമായി കടന്നതിന് ശേഷമാണ് പോലീസിൻ്റെ വലയിലായത്. പോലീസ് CCTV ദൃശ്യങ്ങൾ പലതും പരതിയപ്പോൾ കളരാന്തിരി സക്കറിയാണ് മോഷ്ടാവെന്ന് കണ്ടെത്തി. ബത്തേരിയിലെ ലോഡ്ജിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. രാത്രി മോഷണത്തിനിറങ്ങിയാൽ നേരം വെളുക്കുവോളം കവർച്ച തുടരും. കിട്ടുന്ന പണവുമായി ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര പോകും. കട്ട പണം തീരും വരെ അവിടെ ആഘോഷിക്കും. പണം തീർന്നാൽ മറ്റൊരു കവർച്ച നടത്തി കീശ നിറയ്ക്കും. പോലീസ് പിടിയിലായാൽ ജയിലിൽ ദിവസങ്ങളോളം തളച്ചിടുന്നതിൻ്റെ സമ്മർദ്ദം അകറ്റാനാണ് ഈ യാത്രകൾ എന്നാണ് മോഷ്ടാവ് പോലീസിനോട് പറഞ്ഞത്. ശിക്ഷ കഴിഞ്ഞ് June 6 ജയിൽ മോചിതനായ ശേഷം അടുത്ത യാത്രയ്ക്കുള്ള പണം സമാഹരിക്കാനാണ് കോട്ടപ്പറമ്പ് റോഡിൽ കവർച്ച നടത്തിയത്. കവർച്ചയ്ക്ക് ഒരു സ്ഥലം കണ്ടെത്തിയാൽ തലേ ദിവസം വന്ന് കടയും പരിസരവും ക്യാമറയും രക്ഷപ്പെടാനുള്ള മാർഗവും പോലീസ് സാന്നിധ്യവുമെല്ലാം കണ്ട് മനസ്സിലാക്കി പോകും. അടുത്ത ദിവസം വന്ന് കൃത്യം നടത്തും. ഇതാണ് കളരാന്തിരി സക്കറിയയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. മീനങ്ങാടി, മുക്കം, ഫറോക്ക് അടക്കം 15 സ്റ്റേഷനുകളിൽ വാറണ്ടുണ്ടെങ്കിലും സ്ഥിരം ടൂറിലായതിനാൽ പോലീസിൽ കീഴടങ്ങാറില്ല.